റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്ന് ഹൈക്കോടതി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റെയിൽവേ പദ്ധതി അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആമയഴിഞ്ചാൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കോടതിയുടെ നിർദ്ദേശം. ആമയഴിഞ്ചാൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. മാലിന്യ സംസ്കരണം നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന വാദം തുടക്കത്തിൽ തന്നെ റെയിൽവേയുടെ അഭിഭാഷകൻ ഉന്നയിച്ചു. തുടർന്നാണ് കോടതി കടുത്ത വിമർശനം നടത്തിയത്. പഴിചാരുന്നത് കേൾക്കാനല്ല ഇരിക്കുന്നതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്നും കോടതി പറഞ്ഞു. റെയിൽവേ ഭൂമിയിലെ മാലിന്യ നീക്കം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷന് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നും കോടതി ആരാഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കനാലിലൂടെ ഒഴുക്കിവിടാൻ പാടില്ലായിരുന്നു. മാലിന്യ നീക്കം സംബന്ധിച്ച് റെയിൽവേയുടെ പദ്ധതി കോടതി അറിയിക്കണം. കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യണമെന്നും റെയിൽവേയോട് കോടതി പറഞ്ഞു. റെയിൽവേയെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും സർക്കാരിനെയും ഹർജിയിൽ കക്ഷി ചേർത്തു. സംഭവത്തിൽ മൂന്ന് കക്ഷികളും 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കണം. ആമയിഴഞ്ചാൻ തോട് സന്ദർശിച്ച അമിക്കസ് കുറി റിപ്പോർട്ടും നൽകണം. ആക്കുളം കായലിലെ മാലിന്യ സംസ്കരണത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു. ജോയിയുടെ മരണം നിർഭാഗ്യകരമാണെന്ന് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.